അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് സഹായം ചെയ്യാൻ അല്ലാഹു കാത്തിരിക്കുമ്പോ മോനെ സിറിയ നമ്മെ ബുദ്ധിമുട്ടുന്നില്ല, റോഹിംഗ്യ നമ്മെ അലോസരപ്പെടുന്നില്ല, കാശ്മീര് നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, ഗുജറാത്ത് നമ്മളെ വേവലാതിപ്പെടുത്തുന്നില്ല, അധികാരത്തിന്റെ അടയാളങ്ങൾ നമുക്ക് അസ്വസ്ഥരാക്കുന്നില്ല. കാരണം അധികാരത്തിലിരുന്നിട്ട് ന്യൂനപക്ഷത്തിന് പേരും വെക്കിട്ട് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ നമ്മളെ ആരും അലോസരപ്പെടുത്തണ്ട. കാരണം എന്താ, എപ്പോഴും ന്യൂനപക്ഷത്തെ സഹായിച്ച റബ്ബല്ലേ നമ്മുടെ കൂടെയുള്ളത്. അപരകത്തിന്റെ ആനപ്പട കൈവാലയത്തെ തകർക്കാമെന്നപ്പോ അപരകത്തിന്റെ ആനപ്പടയുടെ മസ്തകത്തിലേക്ക് വെട്ടുവിളികളുടെ കയ്യിലെടുക്കുന്ന ചെറിയ കല്ലുകൾ കൊണ്ട് ആനയുടെ മസ്തകത്തെ തകർത്തെറിഞ്ഞ പടച്ചറബില്ലേ വെട്ടികളികളുടെ കയ്യിലൊതുങ്ങി നിൽക്കുന്ന ചരൽക്കല്ല് മസ്തകത്തിൽ പതിച്ചിട്ട് അബ്രഹത്തിന്റെ ആനപ്പടം മക്കയിലൂടെ ഓടുന്നത് കണ്ടപ്പോ മക്കയിലെ തെരുവ് കുട്ടികൾ ഓടിപ്പറന്ന് പരിഹസിച്ചുകൊണ്ട് പാട്ടുപാടിയത്രേ. ഈ ആനകൾ ഓടുന്നത് കണ്ടപ്പോ ചെറിയ കുരുവികളുടെ കയ്യിലെടുക്കുന്ന കല്ല് താടെ വീണിട്ട് ആനപ്പട ഓടുന്നത് കണ്ടപ്പോ ആ മക്കയിലെ ചെറുപ്പക്കാരായ തെരുവ് കുട്ടികൾ പരിഹസിച്ചിട്ട് പാട്ടുപാടിയില്ല മുമ്മിനെ ഐനല്ലാഹു വല്ലിലാഹു താരിബൂ വല്ലറനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബൂ. ആ മൂക്കില്ലാത്ത മുറിമൂക്കന്റെ അതാവ് ഓടിപ്പോവുകയാ. അബ്രഹത്തിന്റെ മൂക്കിനൊരു മുറിവുണ്ടായിരുന്നത്രേ. ആ മുറിമൂക്കന്റെ അതാവ് ഓടിപ്പോകുന്നതെന്ന് മക്കയിലെ തെരുവിലെ കുട്ടികൾ പാടുന്ന രീതിയിൽ കൈവാലയത്തെ സംരക്ഷിച്ച തമ്പുരാ നമ്മുടെ ചാരത്തിരിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സംരക്ഷണമല്ലേ? അവനല്ലേ സംരക്ഷകൻ? അവൻ ഇസ്ലാമിനെ ഫറോവയുടെ കയ്യിൽ നിന്ന് ഇസ്ലാമിനെ സംരക്ഷിച്ച അള്ളാ, സജ്ജാദിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിനെ ലോകത്തോട്ട് സംഭവിപ്പിച്ച അല്ലാ, അബൂജഹലിനെയും ഉത്തുമത്തിനെയും സൈബത്തിന്റെയും ബദറിന്റെ കിണറ്റുകളിലേക്ക് വലിച്ചെറിഞ്ഞ അല്ലാ, ഒരു കാലത്ത് അഫ്ഗാനിലേക്ക് ഒരു കാലത്ത് റഷ്യൻ ചെമ്പണ്ടയുടെ അധിനിവേശത്തിൽ നിന്ന് തസ്ബീഹ് മാലകളെ കയ്യിൽ പിടിച്ചിട്ട് തീർത്തു നിന്ന അഫ്ഗാൻ മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്ത അല്ലാ, താത്താരികളുടെ പട്ടാളം വന്നിട്ട് ചെങ്കിസ്ഖാൻ തകർത്തെറിയാൻ ആഗ്രഹിച്ചപ്പോ തകർത്തെറിയാൻ ആഗ്രഹിച്ച കുടുംബത്തിൽ നിന്ന് ചെങ്കിസ്ഖാന്റെ മകനെ സത്യവിശ്വാസം കൊടുത്തിട്ട് ഇറാഖിന്റെ മണ്ണിൽ ഇസ്ലാമിനെ പുനർജീവിപ്പിച്ച അല്ലാ, ജോർജ് ബുഷും ടോണി ബ്ലെയറും ഏരിയൽ ഷെറോണും ബെഞ്ചമിൻ നെതന്യാഹുവും ആദ്യം പരിശ്രമിച്ചിട്ടും ഇന്നും 1948 മുതൽ ഒരു ലോകരാഷ്ട്രത്തിന്റെ കഴുകൻ കണ്ണുകളുടെ മുമ്പിൽ പ്രതിരോധത്തിന്റെ അണ്ണിനാമ്പുകൾ കൊണ്ട് ഈ ചവണയിലെ കല്ലുകൊണ്ട് പിടിച്ചു നിന്ന ഫലസ്തീനെ ഇപ്പോഴും നിലനിർത്തുന്ന അല്ലാ മരിച്ചിട്ടില്ല മോനെ. ഇന്നല്ലാഹ ഹയ്യുല്ലായമൂ, എന്റെ റബ്ബിന് മരണമില്ല, എന്റെ റബ്ബിന് അവസാനമില്ല, അവൻ ആസ്തിക്യത്തിനൊരു തുടക്കമില്ല, അവന്റെ ശേഷിപ്പിനൊരു അവസാനവുമില്ല. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാ, ഏത് സമയത്ത് ഗതി മുട്ടിയാലും അമ്മയും ജീബുൽ മുതൊറ ഗതി മുട്ടിയവൻ വിളിച്ചാൽ ആ സമയത്തും മറുപടി തരാ ഞാനില്ലയോ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൗമി ലിൽ ഇത്തിലാഖി. ഏത് സമയത്ത് നീ ഗതി മുട്ടിയാലും നീ ചോദിച്ചാൽ നീ വിളിച്ചാൽ നിനക്ക് ആശ്വാസം തരാൻ ഞാനില്ലേ? പിന്നെന്തിനാ വേറൊരാൾ? പിന്നെന്തിനാ വേറൊരാൾ? ഒരാളുടെ ആവശ്യമുണ്ടോ? അല്ലാഹു മദി അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്ക് അല്ലാഹു പോലെ അവനേക്കാൾ വലുത് പിന്നെ വേറാരാ? അവനാണ് ഖാലിഖ്, ലോകത്തുള്ള എല്ലാ ഖൽക്കുകളെയും പടച്ച ഖാലിഖ് എന്റെ അല്ലാഹ്. ആ ഒരു ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിട്ട് മനുഷ്യന്മാരെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടം വളരെ കുറവാണ്, എനിക്കറിയാതെ നന്നായിട്ട്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടം വളരെ കുറവാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് നമ്മൾ കുറുക്കിൽ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന ആളുകളാണ്. ഉസ്താദെ, സ്വർഗത്തിൽ നേരിട്ട് പോകാൻ പറ്റുന്ന സലാത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചടപ്പാ. നമ്മൾ നിക്കരിക്കാനും വയ്യ, നോമ്പ് പിടിക്കാനും വയ്യ, സക്കാത്ത് കൊടുക്കാനും വയ്യ, ഒന്നിനും വയ്യ. സ്വർഗത്തിലോട്ട് നേരിട്ട് പോണ സലാത്തുണ്ടോ? നമ്മൾ റെഡിയാണ്.
അത് അങ്ങനെ കിട്ടണ ഒരു സാധനമല്ല. മനസ്സിൽ ഒരു മുഅ്മിനന് ആദ്യമായി ഉണ്ടാകേണ്ട മനസ്സിലെ അടിസ്ഥാന തത്വം അത്തവക്കലു അലല്ലാഹു, പടച്ച റബ്ബിലുള്ള തവക്കലാണ്. ഈ തവക്കൽ ഇല്ലാതെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല.